Hmm. Uh. അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു സൗണ്ട് ക്ലിയർ ക്ലിയറാണോ അഷ ഒരുപാട് ആളുകളുണ്ട് സൗണ്ട് ക്ലിയർ ആണോ എന്ന് പറയണേ വസ്സലാമു വസ്സലാമ സയ്യിദുൽ മുർസലീൻ വാല ആലിഹി വസഹബിഹി അജ്മ ഈൻ അമ്മാ ബഹുമാന്യരായ ഈ ലൈവ് വീക്ഷിക്കുന്ന പിന്നീട് ഈ ശബ്ദം ശ്രവിക്കാനിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരുപാട് സഹോദരന്മാർ പരിശുദ്ധമായ ബഹുമാനപ്പെട്ട സമസ്തയെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഒരു അവസരം ലൈവിൽ വന്നിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഇന്ന് രാവിലെ മുതൽ വിളിച്ച് എന്താണ് പ്രശ്നം എന്നൊക്കെ അന്വേഷിച്ചു മഹത്തായ സമസ്തയുടെ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ഏത് സമയത്തും നമ്മുടെ ആദർശം തുറന്നു പറയാൻ നമുക്ക് യാതൊരു മടിയുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്ര പെട്ടെന്ന് തന്നെ നമ്മൾ ഇതിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഇതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ലീവിൽ വന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ് അവർക്കൊക്കെയുള്ള ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സമസ്തയെക്കുറിച്ച് അറിയാത്ത ആളുകളുണ്ടാവും അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് നടിക്കുന്ന ആളുകളും അവരെ നമുക്ക് പിന്നെ ഉണർത്താൻ പറ്റണമെന്നില്ല ഓരോ ആളുകളും ജനിച്ചു വീഴുമ്പോൾ തന്നെ ഈ പ്രസ്ഥാനം ഭൂമി ലോകത്ത് എന്തൊക്കെയാണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ ഒരു സാമാന്യ ബുദ്ധിമതി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തുറന്ന പുസ്തകം പോലെ പ്രത്യേകിച്ച് ഓൺലൈൻ കാലഘട്ടമായപ്പോൾ സമസ്തയുടെ പതിനായിരത്തിലധികമുള്ള മദ്രസകളിൽ ഒന്നടങ്കം നടക്കുന്നത് ഓൺലൈൻ ക്ലാസ് ആണ് അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ലിങ്കല്ല യൂട്യൂബ് ലിങ്കല്ല മറിച്ച് ഏത് സാധാരണക്കാരനും നോക്കാം ഏത് വർഗീയവാദിക്കും നോക്കാം ഏത് പാർട്ടിക്കാരനും നോക്കാം ഏത് സംഘടനക്കാരനും നോക്കാം ആ രീതിയിൽ എന്താണ് സമസ്ത എന്ന് വളരെ മനോഹരമായി നമുക്ക് സമസ്ത കേരള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ എന്താണ് സമസ്ത എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അതിനു മുമ്പ് ചാനടക്കം ഇന്ന് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിനു വേണ്ടിയിട്ടാണ് മഹത്തായ സമസ്തയുടെ പതാകയെ പിച്ചു ചീന്തുന്ന രീതിയിലുള്ള ഒരു പ്രവണതയുമായി ഒരു കൂട്ടം ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ആ ചാനടക്കം എന്ത് സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് പറയുന്നത് അപ്പൊ ഈ ചാനടക്കം എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ആക്രോശങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ചാനടക്കം സമസ്തയുടെ ആരുമില്ല ഇവിടെയുള്ള മുസ്ലിമീങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാന്താവ് മുസ്ലിം കൈരളിക്ക് കാണിച്ചു തന്ന സമസ്ത കേരള ജമിയത്തുല്ലുലമിയുടെ വാക്താക്കൾ തന്നെയാണ് അതിൻ്റെ പ്രവർത്തകരാണ് അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികളാണ് അപ്പൊ അതല്ലാത്ത മറ്റൊരു വിഭാഗം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പത്ത് ശതമാനമേ ഈ ചാനടക്കം എന്ന് പറയുന്ന പ്രദേശത്തുള്ളൂ അതിലപ്പുറം ഇല്ല പത്ത് ശതമാനം ആളുകളെ മാത്രമേ പത്ത് ശതമാനം എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ ഇനി കൂടിപ്പോയ ഒരു നാലാളുകൾ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ട് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ സമസ്തയുടെ പ്രവർത്തകരുണ്ടായിട്ടും എന്തുകൊണ്ട് ഇവിടെ എസ് കെ എസ് എസ് എഫിന്റെ പതാക ഉയർത്താൻ വിട്ടില്ല ആ ഒരു ചോദ്യം തന്നെയാണ് കേരളക്കരയോട് നമുക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതിനുള്ള ഉത്തരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഉത്തരങ്ങൾ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കേരളത്തിൻ്റെ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടുന്ന അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ നിലപാടുകൾ കൃത്യമാക്കി പറയേണ്ടെന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത എന്താണ് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടെന്ന ആവശ്യമൊന്നുമില്ല കേരളത്തിലെ പരമോന്നത പരമാധികാര പണ്ഡിത സഭയായ സമസ്ത കേരള ജമിയത്തുല്ലലമ ആ ജമിയത്തുലമ കേരളക്കരയിൽ വളരെ അന്തസ്സായി അതിൻ്റെ ആശയങ്ങളും നിലപാടുകളും വളരെ കൃത്യമായി പറഞ്ഞു തന്നുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇനി പ്രവർത്തിക്കുന്നതും നേതാക്കൾ എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായിട്ട് സമസ്തയുടെ പണ്ഡിതന്മാർ എല്ലാ കാര്യത്തിലും നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് കേരളത്തിൽ എന്ന് മാത്രമല്ല കേരളേതര സംസ്ഥാനങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് പുറത്ത് ജി സി സി രാഷ്ട്രങ്ങളിലടക്കം വളരെ മനോഹരമായ രീതിയിൽ മദ്രസ പ്രസ്ഥാനം കേരള ലോകത്തിന് സമ്മാനിച്ച തുല്യതയില്ലാത്തൊരു പ്രസ്ഥാനമായിട്ട് നമുക്ക് സമസ്തയെ കാണാൻ വേണ്ടി പറ്റും എന്തുകൊണ്ടാണ് കേരളക്കരയിൽ തീവ്രവാദം പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്തുകൊണ്ട് വളർന്നില്ല എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ അതിനെ നമുക്ക് ആദ്യം കൊടുക്കാനുള്ള മറുപടി അവസാനം കൊടുക്കാനുള്ള മറുപടിയും സമസ്ത കേരള ജമിയത്തുലമായ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം ഇവിടെ നിലകൊണ്ടു എന്നുള്ളതാണ് സമുദായത്തിന്റെ ഉള്ളിൽ ആ തീവ്രവാദം പറഞ്ഞ് മുന്നോട്ട് വന്നാലും അവരെന്നക സിദ്ധാന്തം എതിർക്കാൻ വർഗീയത പറഞ്ഞ് ആര് വന്നാലും ഏത് പാർട്ടിയായാലും ഏത് സംഘടനയായാലും അത് ശരിയല്ല എന്ന് പറയാൻ മുഖത്ത് നോക്കി വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് സംസ്ഥയുടെ നിലപാടാണ് സമസ്ത കേരള ജമിയത്തുലമ ഇവിടെ രാഷ്ട്രീയപരമായ മേഖലകളിൽ ഇടപെട ഇടപെടാറില്ല സമസ്തയുടെ നിലപാട് എന്താണ് അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന സംഗതിയാണ് എനിക്കറിയാം ഇന്നത്തെ ഈ ലിങ്ക് ഈ ഫേസ്ബുക്ക് ലിങ്ക് കൂടുതൽ കാണുന്നത് ഒരുപക്ഷെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അവര് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അണികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്താണ് സമസ്ത കേരള ജമ്മിയ ലോലമ കേരളക്കരയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ആ കാര്യങ്ങളിൽ മനോഹരമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രസ്ഥാനത്തെ ഇന്നൊരു പക്ഷെ ലോകത്ത് കാണാൻ പറ്റില്ല അത്രയും മനോഹരമായ രീതിയിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇനി സമസ്തയുടെ രാഷ്ട്രീയ നിലപാടെന്താണ് ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല സമസ്തയുടെ രാഷ്ട്രീയ നിലപാട് എന്ന് അത് പ്രത്യേകിച്ച് പറയേണ്ടെന്ന് ആവശ്യമില്ല ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്ന സംഗതി ഇന്നിപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നത് നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് എസ് എഫ് അത് മഹാനായ അമീത് അലി തങ്ങളുടെ നേതൃത്വത്തിലൊരു ഒരു ഒരു യാത്ര നടത്താണ് അസ്തിത്വം അവകാശം യുവനര വീണ്ടെടുക്കുന്നു എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ പതാക ഉയർത്തൽ ഉണ്ടായിട്ടുള്ളത് അതിന്റെ പതാക ഒരു ദിനമായിട്ട് ആചരിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ക്യാമ്പ് നമ്മുടെ മേഖലാ ക്യാമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ക്യാമ്പ് നടക്കുമ്പം ഇന്നവിടെ ഒരു എൽ ഡി എഫ് പ്രവർത്തകനായി ഇടത് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വിജയിച്ച ഒരു മെമ്പർ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എസ് കെ എസ് എഫിന്റെ നല്ലൊരു സാരഥിയായിട്ട് നിലകൊള്ളുന്നുണ്ട് അതിൽ എതിർപ്പില്ല സമസ്തയുടെ നിലപാട് വളരെ കൃത്യമായിട്ട് ആർക്കെങ്കിലും രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ സംഘടന അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നെ പറഞ്ഞിട്ടുള്ളൂ വ്യക്തിപരമായിട്ട് അവർക്കാവാം ആ രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെവിടെയാ ഈ പെരുമ്പട്ട മേഖല നമ്മുടെ എസ് കെ എസ് എഫിന്റെ മേഖല വരുന്നത് ഈ മലയോര മേഖല എന്ന് പറയും പെരുമ്പട്ട മേഖലയിലാണ് അപ്പം ഈ മേഖലയിലുള്ള പ്രവർത്തകന്മാർക്കിടയിൽ തന്നെ പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് സമസ്ത കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ ഏത് പാർട്ടിയാണെങ്കിലും മതത്തിനെതിരായിട്ട് എന്ത് പ്രവർത്തനങ്ങൾ വരികയാണെങ്കിലും വളരെ കൃത്യമായിട്ട് പറയുന്നൊരു നിലപാടാണ് സമസ്തക്കുള്ളത് എന്നതാണ് കൂടുതൽ സമയം പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഇന്ന് രാവിലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ചാനടക്കം എന്ന് പറയുന്ന ഒരു പ്രദേശം തൊണ്ണൂറ് ശതമാനം സമസ്തയുടെ പ്രവർത്തകരുള്ള ഒരു നാടാണ് ഇതിപ്പോ ഇന്നലെയോ ഇന്നോ തുടങ്ങിയല്ല സമസ്ത ഇന്നത്തെ ഈ ഒരു ദിവസത്തോടു കൂടി അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തോടു കൂടി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന് വളരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന അവര് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടല്ല അവര് പ്രവർത്തിക്കുന്നത് സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ എസ് കെ എസ് എസ് എഫിന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാവണം എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇന്ന് രാവിലെ ഇതിന്റെ വീഡിയോ കണ്ടപ്പോൾ പല ആളുകൾ പല രീതിയിലാണ് കമന്റ് ഇട്ടിട്ടുള്ളത് ചില ആളുകൾ അതിൽ വന്നിട്ട് പറയാണ് എസ് എസ് എഫിന്റെ കൊടി മുമ്പ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് ചില ആളുകളുടെ കമന്റ് അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ചില ആളുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനടക്കം അടുത്തുള്ള ആളുകൾക്ക് ഇപ്പം വന്നിട്ട് നോക്കാം നാളെ എങ്ങനെയാണ് അവസ്ഥ എന്ന് പറയാൻ പറ്റൂല എസ് എസ് എഫിന്റെ കൊടി ഇപ്പോഴും അവിടെ ഉണ്ട് അതില് അതിന്റെ കയറ് നോക്കിയാൽ കൊടി നോക്കിയാൽ മനസ്സിലാവും ഇത് എത്ര കാലമായി ഇവിടെ നിലകൊള്ളുന്നു എന്നത് ഇപ്പം വിളിച്ചിട്ട് പറയാണ് എസ് എസ് എഫിന്റെ കൊടിയെടുത്തതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി ഇതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ ഇന്ന് രാവിലെ പോയ ആളുകൾ ഞാനും എൻ്റെ കൂടെ റാഷിദ് ഫൈലി ഉസ്താദ് ഉസ്സാദ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഉസ്താദാണ് കൂടെയുള്ളത് ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സഹസ്ഥാപനങ്ങളിലും ദാൽഹുദയിലും അടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് മുതാലിമ്യങ്ങളായ ചെറിയ മക്കൾ സമസ്ത എന്താണ് എന്നൊരാൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇന്നത്തെ ആ വീഡിയോ നോക്കിയാൽ മതി സമസ്തയുടെ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഇന്നത്തെ ആ വീഡിയോ നോക്കിയാൽ മതി ആ കുട്ടികൾ പറയുന്ന വിളിക്കുന്ന ഒരു വിളിയൊക്കെ ഉണ്ട് അല്ലെ വളരെ സ്നേഹത്തോടെ ഏട്ടാന്നും ഇച്ചാന്നൊക്കെയാണ് വിളിക്കുന്നത് കാരണം എപ്പോഴും കണ്ടത് അവർ മനസ്സിലാക്കുന്ന എന്താ ആ രീതിയിലായിരിക്കും ഇവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് ആ രീതിയിലാണ് ഇവർ നമ്മോട് പെരുമാറുക പക്ഷെ ആ രീതിയിലല്ല ഇന്ന് പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് അതിൽ പിന്നെ ഏഴാളുകളാണ് നമ്മൾ പോയിട്ടുള്ളത് അതിൽ അഞ്ച് പേര് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ മക്കൾ അതിൻ്റെ ഇടയിലാണ് ഇന്ന് സംഭവം ഉണ്ടായതെങ്ങനെ എന്ന് അപ്പം ഈ കൊടി നമ്മൾ ഒരു വർഷക്കാലമായി ഈ കൊടി അവിടെ നാട്ടിയിട്ട് അപ്പോൾ ഒരു വർഷം നീണ്ടു നിന്നോ എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാവും ഒരു വർഷം നീണ്ടു നിന്നിട്ടില്ല ഒരു വർഷം ത്തിന്റെ ഇടയിൽ നമുക്ക് തോന്നുന്ന ഒരു പത്തിരുപത്തഞ്ച് പ്രാവശ്യം ഒക്കെ ചുരുങ്ങിയത് കൊടി മാറ്റിയിട്ടുണ്ടാവും ഈ കൊടി മരമടക്കം പിഴിതെറിയും കുറേ കാലം അവിടെ വെക്കും പിന്നെ എന്തെങ്കിലും നമ്മൾ പരിപാടി ഉണ്ടാകുമെന്ന് തുറന്നിട്ട് അത് വീണ്ടും വെക്കും ഇത് പലപ്പോഴും നമ്മൾ പരാതി വരെ പറഞ്ഞിട്ടില്ല പരാതി പറയേണ്ട അതിൻ്റെ പിന്നാലെ പോയിട്ട് കുറേ സമയങ്ങളൊന്നും കളയണ്ട നമുക്ക് ക്രിയേറ്റീവായിട്ട് മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് പഠിക്കുന്ന മക്കളൊക്കെ അതിൻ്റെ പിന്നാലെ അയക്കാതിരിക്കുന്നത് ആ രീതിയിലാണ് ഇതുവരെ ഉണ്ടായത് പക്ഷേ അതിലൊരു ഒരു എട്ടു മാസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി എട്ടു മാസം മുമ്പ് കൊടി എസ് എസ് എഫിന്റെ കൊടി ഉള്ളെടുത്തായിരുന്നു നമ്മൾ കൊടി നാട്ടിയിട്ടുള്ളത് അന്ന് പ്രശ്നമായി കൊടിയെടുത്തു കൊടി എടുത്തത് അവിടെയുള്ളൊരു സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞൂന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് ഇവിടെ എ പി വിഭാഗത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് ഒറ്റരാണ് ഒരാളേ ഉള്ളൂ പ്രവർത്തിക്കാൻ അയാള് ബോധപൂർവമായ രീതിയിൽ പാർട്ടി പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കൊണ്ടോ ഒന്നെങ്കിൽ ആ രീതിയിൽ ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ അവർ തയ്യാറാവാത്തതിൻ്റെ പേരിലോ ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് എപ്പോഴും സപ്പോർട്ട് ചെയ്യണം ചുരുക്കത്തിൽ അങ്ങനെ അന്ന് കൂടി പോയ സമയത്ത് ആ സി സി ടി വി ഒക്കെ പരിശോധിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു പിന്നെ സ്വാഭാവികമായിട്ടും സി സി ടി വി പരിശോധിക്കുമ്പോൾ പരിശോധിച്ചാൽ പിന്നെ നാട്ടിൽ നിൽക്കേണ്ട പ്രശ്നം വരുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് അയാളുടെ മൈശത്തിൻ്റെ ഒരു പ്രശ്നം കരുതിയിട്ട് നമ്മൾ പിന്നെ അതിന്റെ പിന്നാലങ്ങ് കൂടിയില്ല പോലീസിന് ഒരു കംപ്ലൈന്റ് നമ്മൾ സ്റ്റേഷനിൽ നൽകിയിട്ട് പറഞ്ഞു നമ്മളിങ്ങനൊരു കൊടി നാട്ടിയിട്ടുണ്ട് ഇതോടെ വെച്ചിട്ടില്ല അന്ന് എസ്ഐയൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ നിന്ന് കൊടി മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കണം അങ്ങനെ അന്ന് നിർദ്ദേശിച്ചൊരു സ്ഥലത്താണ് നമ്മളൊരു പതാക അവിടെ നമ്മുടെ കൊടിയൊക്കെ നാട്ടിയിട്ട് വെച്ചിട്ടുള്ളത് അതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് അത് വെച്ചു അതിനുശേഷം നിരന്തരം നമ്മുടെ എല്ലാ ദിവസവും അത് എടുത്തു ചാടും വീണ്ടും അതാക്കും നമ്മൾ ഒരിക്കലും തിരിച്ചു പറയാനോ ആ സ്റ്റേഷനിൽ അന്ന് ഒരു എട്ടു മാസം മുമ്പ് കംപ്ലൈൻറ് കൊടുത്തല്ലാണ്ട് പിന്നീട് പോയിട്ടില്ല അതിനുശേഷം മിനിയാണ് നമ്മുടെ പതാക ദിനം വരികയല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ രണ്ട് ചെറിയ മക്കൾ വീണ്ടും പോയി ആ കൊടിയൊക്കെ നേരാക്കി വെച്ച് പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്ക് വീണ്ടും കൊടി അത് പറിച്ചു കളഞ്ഞിട്ടുണ്ട് കൊടിമരം നേരാക്കി വെച്ചതാണ് പറയുന്നത് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഒരു തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതേതായാലും പതാക ദിനത്തിൽ അവര് ഒന്നും കൂടി കൊടി ഉയർത്താനുള്ള രീതിക്ക് വേണ്ടിയിട്ടായിരിക്കും ആക്കി വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ മിനിയാന്ന് കൊടി ചാടിയത് വീണ്ടും എടുത്ത് റെഡിയാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ അവിടെ പോയിട്ട് പതാക ഉയർത്താനുള്ള ഒരു മുന്നൊരുക്കായിട്ട് അവിടെ പോകുന്നത് ഒരു രാവിലെ ഒരു എട്ട് മണി എട്ടര ഒക്കെ സമയമായിരിക്കും എൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ അത് ലൈവും നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പോകുന്നത് ഞാനാണ് അതിൽ കുറച്ച് പിന്നെ ഞാനും വേറൊരു ഉസ്താദം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള നമ്മളെ കുട്ടികളാണ് പഠിക്കുന്ന കുട്ടികളാണ് അങ്ങനെ പതാക ഉയർത്തി ധുവാക്കഴിഞ്ഞു പതാക ഉയർത്തി കഴിഞ്ഞ് ഞാൻ പറഞ്ഞ അഞ്ച് മിനിറ്റ് പറഞ്ഞു ഫിറോസ് എന്ന് പറഞ്ഞ നമ്മളൊരു സുഹൃത്ത് മൂപ്പറാണ് കുട്ടി മൂപ്പറാണ് അത് സംസാരിക്കുന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലൈവ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും സമസ്തയുടെ പ്രവർത്തകർ അവരോടൊരു കൊടിയെടുത്തിട്ടില്ല ഇതിപ്പോഴും മാത്രമല്ല ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എട്ടാം വർഷം പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഓ പത്തോ പതിനൊന്നോ വർഷം മുമ്പ് മലബാർ ഇസ്ലാമി കോമേഴ്സ് ഞാൻ പത്തു വർഷം പഠിച്ച അവിടെയാണ് ആ സമയത്ത് അവിടെ കൊടി അന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രചരണത്തിന്റെ പോസ്റ്റർ ഒട്ടിച്ചത് അതും ഈ വിഭാഗം കീറിക്കളഞ്ഞിട്ടുണ്ട് കീറിക്കളഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല അങ്ങനെ കീറിക്കളഞ്ഞു പിന്നെ നമ്മൾ വീണ്ടും ഒട്ടിക്കും അവരുടേതൊന്നും തൊണ്ണാൻ പോലെ വീണ്ടും അവർ വീണ്ടും കീറി വീണ്ടും ഒട്ടിക്കും അവിടെ പോയിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു ആവേശത്തിന് നമ്മളത് ചെയ്ത ഞാൻ മാത്രമാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് അന്ന് പള്ളിയിൽ ഉസ്താദില്ല അപ്പോൾ ഉസ്താദിന് പകരം അന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഇതേ ടീമും ടീമായി നിന്നുകൊണ്ട് എന്നെ ആക്രമിച്ചിട്ടുണ്ട് അത് നമ്മൾ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അന്നും ഇവർക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ പാർട്ടി കൂടെ നിന്നിട്ടുണ്ട് അപ്പം ആ രീതിയിൽ അന്നും അങ്ങനൊരു നിലപാടുണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഈ പിന്നെ അപ്പൊ ചില ആളുകൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അതിൽ ആരുമില്ല പാർട്ടി പിന്നെ അതിൽ മൊത്തം പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ എ പി വിഭാഗത്തിൻ്റെ ആൾ ആരും ചെയ്തിട്ടില്ല എന്ന് ചില ആളുകളൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പ്രദേശത്തെ ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ വന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ച് ചോദിച്ചാല് നിങ്ങൾക്ക് എല്ലാവരും വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും എന്താണ് മൂപ്പറുടെ നിലപാട് അതില് മുമ്പന്തിയിലേക്ക് കടന്നു വന്നത് ഒരു എ പി പ്രവർത്തകനായ റഫീഖെന്ന് പറയുന്ന ഒരു സുഹൃത്താണ് മൂപ്പർ തന്നെയാണ് മൂപ്പർ ഇറങ്ങി വന്ന് ലൈവ് നമ്മളെ ഫേസ്ബുക്ക് ലൈവ് കൊടുക്കുന്നുണ്ട് അതായിരിക്കും ലൈവിൽ ഒരു പക്ഷെ അഞ്ചു മിനിറ്റ് ലാസ്റ്റ് ഭാഗത്ത് കട്ടായിട്ടൊക്കെ കാണും ആ സമയത്ത് തന്നെ ഇറങ്ങി വരുമ്പോൾ മൂപ്പർ ഒച്ചപ്പാടാക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ റഫീഖ് ഒച്ചയാക്കേണ്ട ലൈവ് ഉണ്ടെന്ന് മൂപ്പറോട് പറയുന്നുണ്ട് മൂപ്പർക്ക് അത് മനസ്സിലായോന്നറിയില്ല ലൈവ് നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിനിടയിൽ തന്നെ മൂപ്പർ പറയാണ് ഇതൊന്നും ഇവിടെ നടക്കൂല നിങ്ങളല്ലേ ഇന്നലെ പിന്നെ ഇന്ന കൊലപാതകം നടത്തിയത് ഉടനെ ഞാൻ റഫീഖിനോട് ചോദിക്കണ്ട റഫീഖെ നിന്റെ ഒരു നേതാവും ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ ഒരു വാക്ക് പറയാൻ അപ്പൊ അതിന് മറുപടി അറിയാനും പറ്റിയിട്ടില്ല അതൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എന്തായാലും കൊടി നാട്ടാൻ നമ്മൾ സമ്മതിക്കയില്ല എന്നൊരു ദാർ ധാർഷ്ടത്തോടു കൂടിയിട്ടുള്ള ഒരു നിലപാടാണ് അവനെടുത്തത് അതിനുശേഷം വേറൊരാള് വരുന്നുണ്ട് പിന്നെ ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കടന്നു വരുന്ന ആ രീതിയിലുള്ള അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ ഞാനൊന്നും വിശദീകരിക്കുന്നില്ല അപ്പം ചുരുക്കത്തിൽ ഏകദേശം നമ്മൾ അവിടെ ഒരു മുക്കാമണിക്കൂറോളം നേരം നമ്മൾ പറഞ്ഞത് സമസ്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രസ്ഥാനം അതിൻ്റെ നിലപാടെന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ പറഞ്ഞു ഒരിക്കലും പിന്നെ നിങ്ങൾ ക്ലാസ് ഒന്നും എടുത്തേണ്ട ആവശ്യമില്ല അതൊക്കെ അറിയാം മതിയാക്കി പോടോ എന്നൊക്കെ രീതിയിൽ അപ്പോൾ പിന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇത് നടക്കുന്നതൊക്കെ കേരളത്തിൽ തന്നെയാണോ ഇതൊരു വളരെ കൃത്യമായ അതങ്ങനെ പല ആൾ ചില ആളുകൾക്കൊക്കെ വീഡിയോ അങ്ങനെ എടുക്കാൻ കിട്ടിയത് ഇന്ന് ഈ സംഗതി ലോകത്ത് ലോകത്തേക്കറിയിച്ചു കൊടുക്കാൻ എന്താണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്ന് അറിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് അപ്പം ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ എതിർത്തൂടെ നമ്മൾ ഇന്നും സംസ്ഥയുടെ നിലപാട് എന്ന് പറയുന്നത് സമാധാനം നാട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ നിലപാടനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ നിലകൊണ്ടിട്ടുള്ളത് നമ്മുടെ നേതാക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ മുഖേന ഒരു പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ആ രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പം ഞാൻ ഒന്നുകൂടി അവസാനമായിട്ട് ഞാൻ നിർത്താണ് ഇവിടെയുള്ള പിന്നെ ഇത് കേൾക്കുന്ന ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഈ കാര്യം മനസ്സിലാക്കണം സമസ്തയുടെ നിലപാടുകൾ വളരെ കൃത്യമായിട്ട് നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട് എന്താണ് ആ നിലപാട് അറിഞ്ഞിട്ടില്ലെങ്കിൽ കേരളം ഇത്രത്തോളമുള്ള കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എന്താണ് സമസ്ത എന്നറിയുന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു അപജയമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് നിങ്ങളുടെ അണികൾക്ക് എന്താണ് സമസ്ത ആ വീഡിയോയിലൊക്കെ പറയുന്നതാണല്ലോ എന്താണ് സമസ്ത എന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കണം അത് പഠിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും ആയിരിക്കും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് മഹത്തായ സമസ്ത കേരള ജമീയ തുലമ മഹാരഥന്മാരായ നേതാക്കൾ നേതൃത്വം നൽകിയ ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഇതിന് നമുക്ക് വേറെ ഒരു ഞാനിപ്പോ അനുഭവപ്പെടും ഇത് ഒരു സംഗതി ഒരു പതാക അവിടെ വന്നതുകൊണ്ട് ആരും പ്രത്യേകിച്ചിട്ട് കാണാനൊന്നുമില്ല അതങ്ങനെ വിട്ടില്ലെങ്കിൽ പക്ഷേ ഇന്ന് അലഹമ്മദില്ല ഒരു പക്ഷേ സമസ്തയുടെ ഈ ഒരു പതാക ദിനം ഇതോടുകൂടി എല്ലാവരും അറിഞ്ഞു എന്താണ് സമസ്തയുടെ ഈ അസ്തിത്വം അവകാശം യുവ നിര വീണ്ടെടുക്കുന്നു എന്നുള്ള പരിപാടി ഒന്നുകൂടി ജനകീയമാവാനൊക്കെ ഇത് കാരണമായിട്ടുണ്ട് എല്ലാവരോടും നാട്ടിലൊന്നും സമാധാനം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളേണ്ടതുണ്ട് എല്ലാവർക്കും ഏത് രീതിയിലുള്ള ഏത് സംഘടനക്കാരനാണെങ്കിലും ഏത് പാർട്ടിക്കാരനാണെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ടാവണം അത് ഏത് പാർട്ടിയിലാണെങ്കിലും ശരി ഞാൻ പിന്നെ ചീമേനി ടൗൺ ജുമാ മസ്ജിദ് ഹത്തീബാണ് ഇന്ന് ഇതൊക്കെ വന്നിട്ട് ഈ പറയുന്നത് ഇന്നലെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല ആ മരണപ്പെട്ടു പോയ അബ്ദുറഹ്മാൻ ഔഫിനു വേണ്ടിയിട്ട് നിസ്കരിക്കാൻ പക്ഷെ ഞാൻ ഇന്നലെ നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ ദ്വാ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ പ്രസ്ഥാനം പഠിപ്പിച്ചു തന്നെയാണ് നമ്മുടെ നേതാക്കൾ എല്ലാവരും അങ്ങനെ ദ്വാ ചെയ്തിട്ടാണ് അതിൻ്റെ ഫേസ്ബുക്ക് കമൻറ്റുകളും പോസ്റ്റുകളും എല്ലാം ഇട്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരാളെ ന്യായീകരിച്ചുകൊണ്ട് ഒരാൾ വിട്ടിട്ടില്ല അതുകൊണ്ട് ഇത് സമസ്തയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ എന്താണ് എന്ന് പഠിക്കാൻ ഓരോരുത്തരും തയ്യാറാവണം നാട്ടില് സമാധാനം എല്ലാവരും വിചാരിച്ചാലേ പുലരുകയുള്ളൂ നാട്ടിലെപ്പോഴെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പം അത് എല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ല ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഹൈറായ രീതിയിൽ കാര്യങ്ങളൊക്കെ സമാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഇന്നത്തൊരു ദിവസം എന്താണ് സമസ്ത എന്ന് തിരിച്ചറിയാൻ പറ്റിയൊരു ഒരു നിമിഷമായിരുന്നു ഒരുപാട് ലക്ഷങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ആളുകൾ വിളിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊക്കെ വല്ലൊരു സന്തോഷം അള്ളാഹു ഈ പ്രസ്ഥാനത്തിൻ്റെ ആ വഴിയിൽ ജീവിക്കാനും അങ്ങനെ മരണപ്പെട്ടു പോകാനൊക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ വ ആഹൃത റബ്ബിൽ ആലമീൻ എന്ന് ദ്വാ ചെയ്യുന്നതോടൊപ്പം അവസരം ഒരുക്കി തന്നിട്ടുള്ള നമ്മുടെ വേൾഡ് സംസ്ഥയുടെ ബഹുന്ദരായ അഡ്മിൻ പാനലിനൊക്കെ നന്ദി അറിയിച്ചുകൊള്ളുന്നു അള്ളാഹു ഏവരുടെയും പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യട്ടെ വ ആഹൃത റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു